സന്തോഷ് ട്രാവലേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ യൂട്യൂബിൻ്റെ റവന്യൂ എത്രയാണെന്ന് പറഞ്ഞ് നമ്മൾ റിവീൽ ചെയ്യാൻ പോകാം. അപ്പം ഇത് റിവീൽ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ചെറിയ സ്റ്റോറി പറയാം. അതായത് നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ദിവസം തൊട്ടുള്ള ചെറിയൊരു കാര്യം, ചെറിയൊരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റേ ഉള്ളൂ, അതൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടേക്ക്. അപ്പം നമ്മൾ ചാനൽ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് 2 വർഷമായി. അപ്പം നിങ്ങൾ ചാനലിലെ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം, ഞാൻ ഒരു 2 വർഷം മുമ്പ് പോസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. ഒരു ഫുഡിൻ്റെ ഒരു അത്തോ മേക്കിംഗ് എന്ന് പറഞ്ഞൊരു വീഡിയോ ആണ്. അത് ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ എടുത്തതാണ്. അപ്പം അന്നെടുത്ത വീഡിയോ ആണത്. അപ്പം അതിന് ഏകദേശം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഒരു 342 വ്യൂ അങ്ങനെയൊക്കെ വന്നിട്ടുള്ളൂ. പിന്നെ ഞാൻ ചുമ്മാ നമ്മളൊരു വ്ളോഗ് എന്നുള്ള രീതിയിലല്ലാണ്ട് ചുമ്മാ നമ്മൾ കാണുന്ന സ്ഥലത്തുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറേ വീഡിയോ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഇഷ്യൂസും കാര്യങ്ങളും അങ്ങനത്തെ വീഡിയോ ഒക്കെ ഇട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ചാനലിൽ ഇന്ന്, അതായത് ഇന്ന് നവംബർ 26, ഇപ്പം നമ്മുടെ ഇന്നത്തെ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ആക്യുറേറ്റ് ആയിട്ടാണ് പറയണമെങ്കിൽ നിങ്ങൾ കണ്ടറിയാം, ഇതിൽ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, 3709, അതായത് നവംബർ 26 തീയതിയാണിത്. അപ്പം നമ്മുടെ ചാനലിന് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവർക്കും നന്ദി. അപ്പം യൂട്യൂബിൻ്റെ റവന്യൂ നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് മിനിമം 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അതുമാത്രമല്ല നമ്മൾ 4000 വാച്ചവേഴ്സ് വേണം. അത് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും, ഏകദേശം ചിലപ്പോൾ അറിയാത്തവരും കാണാം. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ 4000 വാച്ചേഴ്സ് വേണം. അപ്പം നമ്മുടെ വീഡിയോസ് റീച്ച് കിട്ടാനായിട്ട് നമ്മൾ ഒരുപാട് വ്യൂസ് ആളുകൾ കണ്ടാൽ മാത്രമേ നമുക്ക് ആ ചാനലിന് അവേഴ്സ് കൂടത്തുള്ളൂ. പിന്നെ സബ്സ്ക്രൈബേഴ്സ് 1000 വേണം. അപ്പോൾ ഇതാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് ഉള്ള വീഡിയോയിൽ ഒരു വീഡിയോ, ഒരു ഷാർക്കിൻ്റെ ഒരു വീഡിയോ ഹിറ്റായിരുന്നു. അപ്പം ആ വീഡിയോയ്ക്ക് മാത്രമാണ് ഇത്തിരി അത്യാവശ്യം അവേഴ്സൊക്കെ നല്ലപോലെ കയറിയത്. അപ്പം ആ ഒരു വീഡിയോ ഹിട്ടതിന് ശേഷമാണ് ചാനല് മോണിറ്റൈസേഷൻ ആക്ടിവേറ്റ് ആയത്, അതായത് നമുക്ക് റവന്യൂ വരാനായിട്ട് സ്റ്റാർട്ടായത്. അപ്പം നിങ്ങൾ യൂട്യൂബിൻ്റെ റവന്യൂ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ഇപ്പം വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്കൊരു ആഡ് വരുമായിരിക്കും. നിങ്ങൾ ആ ആഡ് നിങ്ങൾ കാണുന്നതിനനുസരിച്ച്, അതിൽ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആകുന്നത്. അപ്പം ഭയങ്കര വലിയ എമൗണ്ടൊന്നും ജനറേറ്റ് ആകത്തില്ല. നിങ്ങൾ കാണുന്ന ആഡ് കൊമേഴ്ഷ്യൽ ആഡോ, നിങ്ങൾ ഡിപ്പെൻസ് ഓൺ ആഡ്സ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആകും. ഇപ്പം നമ്മുടെ ചാനലിലെ വ്യൂസ് ഒരു 10,000 താഴേക്ക് ആണെങ്കിൽ അതിന് കണക്കാക്കിയുള്ള ആഡായിരിക്കും. 100,000 മുകളിലുള്ള വ്യൂസ് ആണെങ്കിൽ അതിനനുസരിച്ച് നല്ല KFC അങ്ങനത്തെ നല്ല ബ്രാൻഡിൻ്റെ ആഡ്സൊക്കെ വരും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് റവന്യൂ ജനറേറ്റ് ആകും. പിന്നെ നമ്മൾ ഏത് രാജ്യത്തുനിന്ന് കാണുന്നോ, അപ്പം അതിനനുസരിച്ചൊക്കെ നമ്മുടെ RPM അങ്ങനത്തെ കുറേ കാൽക്കുലേഷൻ ഉണ്ട് അവർക്ക്. അതിനനുസരിച്ചായിരിക്കും ഈ റവന്യൂ ജനറേറ്റ് ആകുന്നത്. അപ്പം നമ്മുടെ ചാനലിൻ്റെ ഇത്രയും ദിവസത്തെ ഫസ്റ്റ് റവന്യൂ ആണ് വന്നേക്കുന്നത്. ഞാൻ അതിൻ്റെ ലൈവ് തന്നെ കാണിച്ചേക്കാം. സത്യത്തിൽ അത് കാണിച്ച് കൊടുക്കരുതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളതും. യൂട്യൂബിൻ്റെ ആഡ്സെൻസിൻ്റെ ടേംസും, ആഡ്സെൻസ് അല്ല യൂട്യൂബിൻ്റെ ടേംസിൽ തന്നെ ഉണ്ട് നമ്മുടെ റവന്യൂ ആർക്കും കാണിച്ചു കൊടുക്കരുതെന്നുള്ള രീതിയിൽ. എന്തായാലും അത് ഞാൻ റിവീൽ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ഇത് കാണുന്നുണ്ടോ? ഇത് നമ്മുടെ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടുള്ളതാണ്. അപ്പം എനിക്ക് ക്രെഡിറ്റ് ആയത് നവംബർ 21 നമ്മുടെ ആഡ്സെൻസിൽ നിന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് പോയത്. പിന്നെ ബാങ്കിൽ ഒരു 5 ദിവസം ഹോൾഡായി. അപ്പോൾ നമ്മുടെ കറക്റ്റ് എമൗണ്ട് പറയണമെങ്കിൽ $113 എനിക്ക് ക്രെഡിറ്റ് ആയത്. $113 ഒരു 50 പൈസ അങ്ങനത്തെ രീതിയിൽ. അപ്പം ഏകദേശം നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ നോക്കുവാണെങ്കിൽ ഒരു 8400 ആ റേഞ്ചിൽ എനിക്ക് ക്രെഡിറ്റ് ആയത്. എനിക്ക് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ല, 8400 ആ റേഞ്ചിലായിരുന്നു. അപ്പം ഇതാണ് എൻ്റെ യൂട്യൂബിലെ റവന്യൂ. അപ്പം ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെല്ലാത്തിനും കാരണം നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ്. അപ്പം അവർ കാണുന്ന ഓരോ വ്യൂസും അവർ കമൻറ്റ് ചെയ്യുന്നതിനും ലൈക്ക് ചെയ്യുന്നതിനും അതിനനുസരിച്ചാണ് നമുക്ക് റവന്യൂ ജനറേറ്റ് ആകുന്നത്. അപ്പം ഇതൊരു വലിയൊരു എമൗണ്ട് അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ഇത് ഇടാൻ കാരണം ഒരു നമ്മുടെ ഒരു സ്പെസിഫിക്കായിട്ട് ഒരു റീസൺ ഉണ്ട്. അപ്പം ഈ 8000 രൂപ എന്ന് പറയുന്നത് എൻ്റെ കഷ്ടപ്പാട് മാത്രമല്ല, നിങ്ങൾ ആ വ്യൂസ് വീഡിയോസ് കാണുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ റവന്യൂ കിട്ടുന്നത്. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി, അപ്പം ഈ ഒരു റവന്യൂ എനിക്കുള്ളത് മാത്രമല്ല നിങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം നമുക്ക്
ഒരു ചെറിയൊരു ഇത് പറയാലോ ഗിവ് അവേയുടെ കാലമാണ്. അപ്പം ഏകദേശം ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ഗിവ് അവേ ചെയ്യുന്നുണ്ട്, നമ്മുടെ ട്രാവൽ വ്ളോഗേഴ്സും അല്ലാത്തവരും കുറേ പേര് ചെയ്യുന്നുണ്ട്. അപ്പം റീസെൻ്റ്ലി നമ്മുടെ അരുൺ സ്മോക്കിയും നമ്മുടെ മല്ലു ട്രാവലറും ഇവരൊക്കെ ഓരോ ഗിവ് അവേ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് നമുക്കൊരു ചെറിയൊരു ഗിവ് അവേ ചെയ്യാം. നിങ്ങൾ ആ ലെവലിൽ ചിന്തിക്കരുത്, അവർ ചാനലിൻ്റെ വേറൊരു റേഞ്ചിലാണ്, നമ്മളിപ്പം സ്റ്റാർട്ടായി ഗ്രോ ആവുന്ന ചാനലാണ്. അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഗിവ് അവേ. അപ്പം ഞാൻ ആലോചിച്ചു, നമുക്കിപ്പം ഒരു 8000 രൂപയാണല്ലോ കിട്ടിയത്, അപ്പം ഒരു 4500-5000 റേഞ്ചിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇവർക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഗിവ് അവേ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചു. അപ്പം ഞാൻ നോക്കിയപ്പം ഗിവ് അവേക്ക് ഞാനായിട്ടൊരു പ്രോഡക്റ്റ് ചൂസ് ചെയ്താൽ കറക്റ്റ് ആവത്തില്ല. അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് തന്നെ ഒരു, അതായത് കോമൺ ആയിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ്, അതായത് ഫോർ എക്സാമ്പിൾ നമ്മുടെ ഹെൽമെറ്റ്, അതുമാത്രമല്ല നമ്മുടെ ട്രാവലിംഗ് റിലേറ്റഡ് പ്രോഡക്റ്റ് തന്നെ ചൂസ് ചെയ്യണം. അതായത് നമ്മുടെ ഹെൽമെറ്റും റൈഡിംഗ് ഗിയറും ജാക്കറ്റ്, നമ്മുടെ ജാക്കറ്റ് അല്ലെങ്കിൽ നമ്മുടെ ഗ്ലൗസ്, ഇതൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഏത് പ്രോഡക്റ്റ് കൊടുക്കണം എന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് ഏറ്റവും കൂടുതൽ കമൻറ്റ്സ് വരുന്നതിന് ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കുക. അതായത് ഒരു 4500 റേഞ്ചിൽ ഒരു 5000, മാക്സിമം ഒരു 5000 ബഡ്ജറ്റിനകത്ത് എന്ത് പ്രോഡക്റ്റാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ കമൻറ്റ് ചെയ്യുന്നത്, ആ പ്രോഡക്റ്റ് നമ്മൾ ഗിവ് ആയിട്ട് കൊടുക്കും. അപ്പോൾ ഗിവ് അവേക്ക് ചെറിയൊരു സംഭവമുണ്ട്, നിങ്ങൾ നമ്മുടെ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം, ഈ നിങ്ങൾ എന്ന് ഏത് വീഡിയോ തൊട്ടാണ് കണ്ടു തുടങ്ങിയത്, ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒരു കമൻ്റായിട്ട് ഇട്ടാൽ മതി. ഇപ്പം നമ്മുടെ കയ്യിൽ 3000, ഞാൻ പറഞ്ഞില്ലേ 3700 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് ഈ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യണമെന്നില്ല, അതിന് നമുക്ക് സമയം കുറച്ചെടുക്കും. അപ്പോൾ നമ്മൾ, ഞാൻ ആലോചിച്ചെന്ന് പറഞ്ഞത് ഇന്ന് 26 നവംബർ. അപ്പോൾ ഒരു മാസം നമുക്ക് ടൈം കൊടുക്കാം, അതായത് 25 ഡിസംബർ, അതായത് നമ്മുടെ ക്രിസ്മസിൻ്റെ അന്ന് നമ്മൾ ലൈവായിട്ട് ഒരു ആളിനെ ചൂസ് ചെയ്യാം, നമ്മുടെ സബ്സ്ക്രൈബ് എന്ന ആരാണ് വിന്നർ എന്ന് പറഞ്ഞാൽ റാൻഡം ആയിട്ട് ചൂസ് ചെയ്യാം. എന്നിട്ട് ആ വിന്നറിന് നമ്മൾ, നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ എന്ത് പ്രോഡക്റ്റാണ് വേണ്ടത് നമ്മുടെ ഗിവ് അവേക്ക്, ഒരുപാട് അവർ കൊടുക്കുന്ന പോലെ ബൈക്കും അങ്ങനത്തെ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ ബഡ്ജറ്റും അത്ര ആയിട്ടില്ല. തീർച്ചയായിട്ടും കൊടുക്കും, ഇപ്പമല്ല, ചാനലൊന്ന് ഗ്രോ ചെയ്തതിന് ശേഷം. അപ്പം എന്ത് പ്രോഡക്റ്റ് വേണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ഈ വീഡിയോ എവിടെ നിന്നാണ് കാണുന്നതെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട് അറിയാനായിട്ട്. അപ്പം ഇതിൻ്റെ ലൊക്കേഷൻ നിങ്ങൾ എവിടെ നിന്നാണ് കാണുന്നതെന്നും കൂടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം അതായത് ട്രിവാൻഡ്രത്ത് നിന്നാണെങ്കിൽ ട്രിവാൻഡ്രം, അല്ല വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ ചെന്നൈ, എവിടെ എന്ന് വെച്ചാൽ നിങ്ങൾ ആ ലൊക്കേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്യുക. പിന്നെ ഗിവ് അവേ എന്ത് കൊടുക്കണം, ഞാൻ പറഞ്ഞ എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഹെൽമെറ്റ്, ഇതൊക്കെ നമുക്ക് ആ ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടുന്നതാണ്, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഈ റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ആളിനെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന് നമുക്ക് ആ വിന്നറിനെ നമുക്ക് നോക്കാം. അപ്പം എന്നിട്ട് ആ പുള്ളീനെ ഞാൻ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും, എന്നിട്ട് നിങ്ങൾക്ക് ആ ഗിവ് അവേ കൊടുക്കുന്ന വീഡിയോ എല്ലാം നമുക്ക് സെപ്പറേറ്റ് അടിച്ച് ചെയ്യാം. ട്രിവാൻഡ്രത്തിൽ നിന്നാണ് ഉള്ളതെങ്കിൽ ഞാൻ ഡയറക്റ്റ് പോയി കൊടുക്കും, അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് കൊരിയർ ചെയ്യാം, അതിൻ്റെ വീഡിയോ എല്ലാം വരും തീർച്ചയായിട്ടും. അപ്പം എന്ത് പ്രോഡക്റ്റ് വേണമെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം കോമൺ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെൽമെറ്റും നമ്മുടെ റൈഡിംഗ് ജാക്കറ്റൊക്കെ നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടും. പിന്നെ സ്പെസിഫൈ ചെയ്ത് ഒരാൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള പ്രോഡക്റ്റ്, അതായത് സ്പെസിഫൈ ചെയ്ത് ഒരു വണ്ടിയുടെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിമാലയൻ്റെ പാനി, മറ്റേ സാഡിൽസ്, അങ്ങനത്തെ രീതി സ്പെസിഫൈ ചെയ്തൊന്നും പറയാതിരിക്കുക. എല്ലാവരും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത് പറയാം, അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം അതിൽ നിന്ന് ഒരു നല്ല ഒരെണ്ണത്തിന് നമ്മൾ ചൂസ് ചെയ്യും, അതാണ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വിന്നറിനെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്ന്, അതായത് 25 ഡിസംബർ 2021 നമ്മൾ വിന്നറിനെ ചൂസ് ചെയ്യും. ഞാൻ പ്രോഡക്റ്റ് ഇതുവരെ മേടിച്ചിട്ടില്ല, നിങ്ങൾ പറയുന്ന ആ പ്രോഡക്റ്റ് നമ്മൾ മേടിച്ച് ലൈവായിട്ട്, കാരണം ഞാനൊരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, കാരണം ആ കൊടുക്കുന്ന ആളുടെ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ ജാക്കറ്റ് ആണെങ്കിൽ പുള്ളിയുടെ XL ആവാം, L ആവാം, സ്മോളാവാം, ആ സൈസൊക്കെ നമുക്ക് നേരെ കിട്ടത്തില്ല. ഞാൻ ഏതെങ്കിലും ഒരു സൈസ് മേടിച്ച് കൊടുത്തു ശരിയാവത്തില്ല. അപ്പം വിന്നറിനെ ചൂസ് ചെയ്തിട്ട് ഞാൻ അതിനനുസരിച്ച് മേടിച്ച് ഡെലിവറി ചെയ്യുന്ന വീഡിയോ എല്ലാം കാണിക്കും, എല്ലാം വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം, ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അത് മാത്രം മതി. കമൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ, ചാനലിനെ പറ്റിയുള്ള അഭിപ്രായം, നിങ്ങൾ എവിടെ നിന്നാണ് ഈ വീഡിയോ കാണുന്നത്, നിങ്ങളുടെ ലൊക്കേഷൻ, ഇത് മാത്രം കമൻറ്റ് ചെയ്താൽ മതി. അപ്പം ഇതിന്ന് നമ്മൾ ഈ ഒരു മാസം സമയം എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് സമയമെടുക്കും, കുറച്ച് റാൻഡമായിട്ട് കുറച്ചുകൂടെ ആളുകൾക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കാം ഈ കാണാനായിട്ട്. അപ്പം ഒരു എത്ര വ്യൂ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പം അതിനനുസരിച്ച് കമൻസിന് നമ്മൾ റാൻഡമായിട്ട് ഒരാളിനെ പിക്ക് ചെയ്യും, എന്നിട്ട് ഞാൻ ഡയറക്റ്റ് ആ പുള്ളീനെ കോൺടാക്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ അങ്ങനെ കൊടുക്കാനായിട്ടാണ് എൻ്റെ പ്ലാൻ. അപ്പം
യൂട്യൂബിൻ്റെ റവന്യൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ തമ്മിലുള്ള 50-50 ഷെയർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇതെനിക്കൊന്ന് ഒരാഗ്രഹമായിരുന്നു. അപ്പം നമ്മൾ സബ്സ്ക്രൈബേഴ്സ് കാരണമാണ് നമുക്കൊരു എമൗണ്ട് നമുക്ക് വരുന്നത്. വലിയൊരു എമൗണ്ട് അല്ലെന്നറിയാം, വലിയൊരു ഗീവവേ അല്ലയെന്നും എനിക്കറിയാം. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു വലിയ കാര്യമാണ്. അപ്പം നമ്മൾ കാരണം ഒരാൾക്ക് എന്തെങ്കിലും യൂസ്ഫുള്ളാവുന്ന അത്ര നല്ലതാണ്. അപ്പം ഇനിയും നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. അപ്പം മറക്കാതെ ഈ വീഡിയോ ആണ് നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് മറക്കാതെ ചെയ്യുക. നിങ്ങളുടെ ലൊക്കേഷൻ തീർച്ചയായിട്ടും വേണം, കാരണം എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നൊക്കെ കാണുന്നെന്നൊക്കെ പറഞ്ഞ് അറിയാനായിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രമാണ്, വേറൊന്നുമല്ല. പിന്നെന്താണുള്ളത്? ആ പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരും ആ ബെൽ ബട്ടൺ കൂടെ അമർത്തിയേക്കുക. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോ നിങ്ങൾക്ക് ലൈവായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം ഇത്രയും ദിവസം വീഡിയോ വരാത്തതിന് കാരണം ഭയങ്കര മഴയൊക്കെ അല്ലേ, അപ്പം നേരെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റുന്നില്ല. പിന്നെ അതുമാത്രമല്ല, വേറെ കുറേ ഇഷ്യൂസൊക്കെ ഇതിൻ്റെ പാരലിൽ നടക്കുന്നുണ്ട്. നമ്മുടെ ഹെൽമെറ്റിൽ ക്യാമറ മൗണ്ട് ചെയ്യുന്നതിൻ്റെ ഇഷ്യൂസ്, അപ്പോൾ അതൊക്കെ കാരണം അതൊക്കെ ഒന്ന് സെറ്റിലാവട്ടെ എന്നുള്ള രീതിയിലാണ് വീഡിയോ ഒന്നും എടുക്കാറുള്ളത്. അപ്പം ഇതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ജഡായിപ്പാറയുടെ ആ വീഡിയോ കേട്ടിട്ടുണ്ട്. അപ്പം വ്യൂസ് ഒന്നും വന്നിട്ടില്ല, ജസ്റ്റ് പോയി കാണുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെട്ടതിനെ ഡിസ്ലൈക്ക് ചെയ്തിട്ട് പോകാം, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മുടെ ഗിവവേയുടെ കാര്യം മറക്കണ്ട, എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ റവന്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക. വീഡിയോ കാണുന്ന ഒരാൾ പോലും മിസ്സാക്കരുത്. ഇപ്പം ഒരു ലക്ഷം ഒന്നും പോകുന്നത് അറിയത്തില്ല, ഒരു പോട്ടെ, ഒരു 1000 വ്യൂസ് പോയാൽ 1000 പേര് അത്യാവശ്യം കമൻറ്റ് ചെയ്തിരിക്കും. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പറ്റുന്ന പ്രോഡക്റ്റ് ഏതെങ്കിലും ആയിരിക്കും നമ്മൾ ഉറപ്പായിട്ട് തരുന്നത്. അപ്പം ട്രാവൽ റിലേറ്റഡ് പ്രോഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഗ്ലൗസ്, ജാക്കറ്റ്, ഹെൽമെറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഷൂസ്, എന്തോ ആയിക്കോട്ടെ, നമ്മൾ പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സാഡിൽ മറ്റേ ബാഗില്ലേ, അതൊക്കെ എല്ലാ ബൈക്കിലും എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം അതൊക്കെ നിങ്ങൾ ചൂസ് ചെയ്ത നിങ്ങളുടെ ചൂസ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഞാൻ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ഇതോടെ അവസാനിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി. മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.